ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ ആശുപത്രിയില് ഗുരുതര നിലയിലാണ് എന്ന പ്രചാരണം ഇതുവരെ മുംബൈ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ദാവൂദുമായി ബന്ധമുള്ള ജയിലിലും പുറത്തുമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണെന്നാണ് പോലീസ് അറിയിച്ചത്. ദാവൂദ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടാകാമെന്നും എന്നാൽ ഗുരുതര നിലയിലാണ് എന്നത് വെറും അഭ്യൂഹം മാത്രമാകാനാണ് സാധ്യതയെന്നും മുംബൈ പോലീസ് സ്ഥിരീകരിച്ചു. മുംബൈ പോലീസിന്റെ ബുദ്ധിപരമായ നിലപാട് തികച്ചും ശരിയായിരുന്നു. കുപ്രസിദ്ധ അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്നത് വെറും അഭ്യൂഹം മാത്രമാണ് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായ ഛോട്ടാ ഷക്കീൽ രംഗത്തുവന്ന് പറഞ്ഞു. ദാവൂദ് ജീവനോടെയുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഛോട്ടാ ഷക്കീൽ ദേശീയ മാധ്യമത്തോടാണ് പറഞ്ഞത്. ദാവൂദ് ജീവനോടെയുണ്ട്, പൂർണ്ണ ആരോഗ്യവാനായി. ഈ കള്ളപ്രചരണം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് ഛോട്ടാ ഷക്കീൽ പറഞ്ഞത്. ഞായറാഴ്ച ഞാൻ പലതവണ കണ്ടതാണ് ദാവൂദിനെ, ഛോട്ടാ ഷക്കീൽ അറിയിച്ചു. ദാവൂദിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി ഇന്റലിജൻസ് വൃത്തങ്ങളും രംഗത്ത് വന്നു. വിഷമുള്ളിൽ ചെന്നതിനെ തുടർന്ന് ദാവൂദിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിലാണ് ദാവൂദ് എന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രിയുടെ ഒരു നില ദാവൂദിന് വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുകയാണെന്നും ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നും വരെ വാർത്തകൾ പ്രചരിച്ചു. ഇതിന് പിന്നാലെ ദാവൂദ് മരിച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി. പാകിസ്ഥാന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി അൻവറുൽ ഹക്ക് കാക്കറിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന എക്സ് അക്കൗണ്ടിലെ ഏതാണ്ട് കുറിപ്പ് ഒരു സ്ക്രീൻഷോട്ടാണ് ഇതിലെ ഉപോത്ബലകമായ തെളിവ്. പാകിസ്ഥാനിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് മരിച്ചു. കറാച്ചിയിലെ ആശുപത്രിയിലാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് എന്നാണ് ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വൈറൽ സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതിനിടയിൽ ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ ആശുപത്രി വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. ദാവൂദ് ഇബ്രാഹിം അന്തരിച്ചു എന്നതുൾപ്പെടെയുള്ള വ്യാപകമായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്റർനെറ്റ് നിശ്ചലമായത് എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചോദ്യം തന്നെ ഉയർന്നത്. എന്നാൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI പദ്ധതിയിട്ടിരുന്ന ഒരു വിർച്വൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനെറ്റ് തടസ്സമെന്നാണ് അധികൃതർ വാദിക്കുന്നത്. ദാവൂദിനെ ഇന്ത്യക്ക് വളരെയധികം ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയെ തകർക്കാൻ പലവിധ സ്ഫോടനങ്ങൾ നടത്തിയതിനു പിന്നിലും ദാവൂദിന്റെ തലച്ചോറാണ്. പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദാവൂദ് ഇബ്രാഹിം പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തല ചിന്നാതെ ചിതറാതെ ഇന്ത്യക്ക് കിട്ടിയാൽ ഒരുപാട് ദാവൂദുമാരെ കീഴ്പ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും. ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് ആശുപത്രി ചികിത്സയിലാണ് എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഏതായാലും ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണ് ശരിക്കും വീട്ടിലായിരിക്കുന്നത്. കാരണം ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം 100% ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായി ഒരാൾ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസവും പലതവണ ദാവൂദിനെ കണ്ടിരുന്നു എന്നാണ്. ഇതെല്ലാം പാകിസ്ഥാനിലാണ്, ഈ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ പല അധോലോക നായകന്മാരും താമസിക്കുന്നത് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് കറാച്ചി മേഖലയിലാണ് എന്നുള്ളത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പാകിസ്ഥാനിലെ തന്നെയുമല്ല മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ടൈഗർ മേമനും ഇപ്പോൾ കറാച്ചിയിലാണുള്ളത്. കൃത്യമായി പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ വസതിയുടെ അഡ്രസ് അടക്കം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ടൈഗർ മേമനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് തന്നെ. ഇപ്പോഴും ഇന്ത്യക്ക് അറിയേണ്ടിയിരുന്നത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടോ എന്നതായിരുന്നു. അതിനുത്തരമായി പാകിസ്ഥാനിലുണ്ട് അല്ലയോ എന്നൊക്കെ സംശയങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇയാളുടെ ഓരോ നീക്കങ്ങളും എപ്പോഴും നിരീക്ഷിക്കുന്നതുമാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദാവൂദ് ഇബ്രാഹിം അമേരിക്കയുടെയും നോട്ടപ്പുള്ളിയാണ്. അവരുടെയും പ്രിയപ്പെട്ട പുള്ളികളിൽ പെടുന്ന ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യ സർക്കാരും ഇയാൾക്ക് തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇയാളെ ഒളിപ്പിച്ച് താമസിക്കുന്നതും എല്ലാ സുരക്ഷയും നൽകുന്നതും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI അവിടുത്തെ മറ്റ് ഏജൻസികളും ഒക്കെ ആണ് എന്നുള്ള കാര്യം 100% ഇതോടുകൂടി ഉറപ്പായിരിക്കുക. ഇനി പാകിസ്ഥാന് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഇല്ല
എന്ന് പറയാൻ കഴിയുകയില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത. പാകിസ്ഥാനിലെ തന്നെ ഒരു യൂട്യൂബറാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ വിഷയം എടുത്ത് പുറത്തിട്ടത്. അദ്ദേഹം ടൂത്ത്പേസ്റ്റിൽ വിഷം ഉള്ളിൽ ചെന്നെന്നോ ആരോ പാകിസ്ഥാൻ അദ്ദേഹത്തിന് വിഷം കൊടുത്തെന്നോ എങ്ങനെയോ അദ്ദേഹത്തിന്റെ വിഷം ഉള്ളിൽ ചെന്നെന്നോ വളരെ ക്രിട്ടിക്കൽ നിലയിലാണെന്നോ പാകിസ്ഥാനിലെ ആശുപത്രിയിലാണ് കറാച്ചി ഇതൊക്കെ പുറത്തു വന്നത്. പാകിസ്ഥാനിലെ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഇത് പാകിസ്ഥാന് തന്നെ വിനയായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പുറത്തു വന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അറിഞ്ഞത് ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലാണ്. അവിടെ ആ ആശുപത്രിയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ ഒരു നില മുഴുവൻ ഒഴിപ്പിച്ച് അവിടെ ദാവൂദ് ഇബ്രാഹിം മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അടുത്ത ബന്ധുക്കൾക്കും ഡോക്ടർമാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നൊക്കെയാണ്. ആരാണ് ഇയാൾക്ക് വിഷം നൽകിയത് എന്നുള്ള സംബന്ധിച്ചൊക്കെ തന്നെ ചില അഭിയോഗങ്ങൾ പുറത്തുവരുന്നത് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് വിഷം നൽകിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഇന്ത്യൻ ഏജൻസികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വാർത്ത പൂർണ്ണമായും സത്യമല്ല എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഉൾപ്പെട്ടില്ലായിരിക്കും. പാകിസ്ഥാന് തലകൂരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന് ഇപ്പോൾ അമേരിക്കയുടെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടുന്ന ഒരവസ്ഥയാണ്. കാരണം നേരത്തെ നടന്ന 1993 നടന്ന ബോംബെ കലാപത്തിൽ അന്നത്തെ പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഭീകരനായി പ്രഖ്യാപിച്ച ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാന് പണിയായി. ആ കലാപ ആസ്ഥാനം അദ്ദേഹം നടപ്പിലാക്കിയതും അതിനെല്ലാ കാര്യങ്ങളും പിന്നിൽ പ്രവർത്തിച്ച ദാവൂദ് ഇബ്രാഹിമാണെന്ന് എല്ലാവർക്കും പറയും. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയിൽ ദുരന്തം വിതയ്ക്കുന്ന, അശാന്തി ഉണ്ടാക്കുന്ന, അധോലോക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെല്ലാം പാകിസ്ഥാൻ അഭയം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത പൂർണ്ണമായി ഇന്ത്യയുടെ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പണ്ടത്തെ പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാൻ ആകെ ഒളിഞ്ഞടങ്ങിയ ഒരു അവസ്ഥയിലാണ്. സാമ്പത്തികമായി നാടുകടലിലാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിനെ ഇവർ എത്ര കാലം കൊണ്ടു നടക്കുമെന്നുള്ള പ്രസക്തമായ ചോദ്യമുണ്ട്. ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടാൽ എല്ലാം ഒരു തരം ആവേശം മാത്രമാണ്. ഖത്തർ പോലെ ഒരു ചെറിയ രാജ്യത്തിന് ഹമാസ് ഭീകരരെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്നാലും അവര് സംരക്ഷണം ഏറ്റെടുത്തു. ഒടുവില് മൊസാദിന്റെ ഹെലികോപ്റ്റർ മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങുന്നു. അതേ മൊസാദിന്റെ ചാര, ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് ആ ചാര ഫ്ലൈറ്റുകളും ഒക്കെയായി, ഡ്രോണും ഒക്കെയായി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിട്ട് കൊല്ലരുതേ എന്ന് പറഞ്ഞ് കേണു നിലവിളിച്ചു. ആദ്യം തന്നെ ഇത്തരം ഭീകരർക്ക് സംരക്ഷണം കൊടുക്കാതിരുന്നാ പോരായിരുന്നു. ഇറാന്റെ ഗതിയും ഇത് തന്നെ, തുർക്കിയുടെ ഗതിയും ഇത് തന്നെ. ഇതുപോലെ പാകിസ്ഥാൻ തന്നെ അന്ധകാരത്തിലും പട്ടിണിയിലുമാണ്. പൊളിഞ്ഞടുങ്ങിയെന്ന് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ പോരാ. ആ സാഹചര്യത്തിൽ ഇത്തരം ഭീകരർക്ക് കൂടി സംരക്ഷണം നൽകുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യക്കിട്ട് താങ്ങാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് നമുക്കും അറിയാം. ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണോ ഒരുപക്ഷെ സത്യമാണ്, അമേരിക്ക കടുപ്പിച്ചു പറഞ്ഞാൽ, ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിന്ന് കടുപ്പിച്ചു പറഞ്ഞാൽ ദാവൂദിനെ വിട്ടുകൊടുക്കേണ്ടി വരും. പാകിസ്ഥാന്റെ സേനാ ഏജൻസിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത് ഇയാൾ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചു എന്ന് പോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാന്റെ തൽക്കാലിക പ്രധാനമന്ത്രിയുടെ പേര് ഈ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പിന്നീട് അത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് മനസ്സിലായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് തലകൂരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്തുവന്നാലും ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ട്, കറാച്ചിയിലുണ്ട്, അവിടെ സുരക്ഷനായി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേക ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടുകിട്ടുക എന്നുള്ളത് ഇന്ത്യയുടെ ദാവൂദ് ഇബ്രാഹിം എവിടെയാണുള്ളത്? പാകിസ്ഥാന്റെ മുക്കും മൂലയും വർഷങ്ങളോളം അരിച്ചു പെറുക്കിയിട്ടുള്ള NIA ഉദ്യോഗസ്ഥനായ അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പാകിസ്ഥാനിലുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏത് മുക്കിലും മൂലയിലുമാണുള്ളത് എന്ന് മണത്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള അപകടകാരിയായ രാജ്യസ്നേഹികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദാവൂദ് ഇബ്രാഹിമിൻ ഇനി എണ്ണപ്പെടാവുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും മുമ്പിലുണ്ടാവുക. ഈ വാർത്ത പുറത്തു വന്നത് ഏറ്റവും കൂടുതൽ പുലിവാല് പിടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. നന്ദി.